നമസ്കാരം കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പാഠഭാഗത്തിൻ്റെ അവസാനമായിട്ട് നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം രാജേഷിന് വാക്കുകൾ കേട്ട് എഴുതുമ്പോഴെല്ലാം അക്ഷരങ്ങളും പദങ്ങളും വിട്ടുപോകുന്നു വരികളും അക്ഷരങ്ങളും അകലം പാലിക്കാൻ കഴിയുന്നില്ല രാജേഷിന് ഏത് തരം പഠനവൈകല്യം നിങ്ങൾ കരുതുന്നത് എ ലേഖന വൈകല്യം ബി വായനാ വൈകല്യം സി ഗണന വൈകല്യം ഡി പ്രയോഗവൈകല്യം ചോദ്യം താഴെ കൊടുത്തവയിൽ സമീപന വർജന സംഘർഷത്തിന് യോജിച്ച ഉദാഹരണം ഏത് എ കളിക്കാൻ കൂട്ടുകാരോടൊപ്പം പോവുകയും വേണം ടി വിയിൽ ക്രിക്കറ്റ് കാണുകയും വേണം ബി വയറുവേദനയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ പോയില്ലെങ്കിൽ അച്ഛൻ്റെ അടിയും സ്കൂളിൽ നിന്ന് ടീച്ചറിൻ്റെ ശിക്ഷയും കിട്ടും സി കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയും വേണം കാർട്ടൂൺ കാണുകയും വേണം ഡി ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ ഓൺലൈൻ ക്ലാസ് കാണുകയും വേണം ഫുട്ബോൾ കളിക്കാൻ പോവുകയും വേണം മൂന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ ആരോഹണക്രമത്തിലെഴുതയാൽ മധ്യത്തിൽ വരുന്നത് ഏത് വൺ ബൈ ടു ത്രീ ബൈ ഫോർ വൺ ബൈ ഫോർ വൺ ബൈ ത്രീ ആൻഡ് ടു ബൈ ഫൈവ് എ ടു ബൈ ഫൈവ് ബി വൺ ബൈ ടു സി വൺ ബൈ ത്രീ ഡി വൺ ബൈ ഫോർ നാലാമത്തെ ചോദ്യം ഇരുപത്തേഴ് ഇൻറ്റു അറുപത്തിനാല് പ്ലസ് അറുപത്തിനാല് ഇൻറ്റു ഇരുപത്തി മൂന്ന് ഹോൾ ഡിവൈഡ് ബൈ നാൽപ്പത്തി ഒമ്പത് ഇൻറ്റു അമ്പത് പ്ലസ് അമ്പത് ഇൻറ്റു പതിനഞ്ച് ഈസിക്കൽ ടു ഡാഷ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അറുപത്തിനാല് മുകളിൽ നിന്ന് കോമണായിട്ട് പുറത്തോട്ട് എടുക്കും താഴെ അമ്പതും കോമണായിട്ട് പുറത്തോട്ട് എടുക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് ലൈഫ് ടൈംസ് പുറത്തോട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്ത് ഉത്തരം കിട്ടും ചോദ്യം റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏത് എ ഡബ്ല്യു ഡബ്ല്യു എഫ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ബി ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ സി ഐ എസ് ബി എൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ ഡി എസ് പി സി എ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആറാമത്തെ ചോദ്യം വൈദ്യുതികാന്ത സ്പെക്ട്രത്തിലെ പ്രകാശ തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയുന്നതിനനുസരിച്ചുള്ള ക്രമമേത് എ റേഡിയോ തരംഗങ്ങൾ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ അൾട്രാവയലറ്റ് തരംഗങ്ങൾ ആൻഡ് ഡി എക്സ് റേ അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ആണ് ആ ഓർഡർ നിന്നുള്ളത് അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗീവിംഗ് അഡ്വൈസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ എ ഐ പ്രിഫർ കോഫി ടു ടീ ബി ഇറ്റ് ക്യാൻ ബി ഹാർഡ്ലി ബി ട്രൂ സി ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ഷീ വിൽ റിസൈൻ ഡി ഇഫ് ഐ വേർ ഇൻ യുവർ പൊസിഷൻ ഐ വുഡ് അക്സെപ്റ്റ് ഇറ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ സെപ്പറേറ്റ് ഗ്രാമർ ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എട്ടാമത്തെ ചോദ്യം ദ തീഫ് എസ്കേപ്ഡ് ത്രൂ ദ കിച്ചൺ ഡോർ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ഫ്രേസൽ വേ എ ഗോട്ട് ബി ഗോട്ട് അറ്റ് സി ഗോട്ട് എവേ ഡി ഗോട്ട് ബാക്ക് വിഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് ഒമ്പതാമത്തെ ചോദ്യം ആരെയും വിശ്വാസത്തിലെടുക്കാനാവാത്ത അവസ്ഥ എന്ന അർത്ഥമുള്ള ശൈലി ഏതാണ് എ കയ്യാലപ്പുറത്തെ തേങ്ങ ബി ചുവർ പോലും ശത്രുവാവുക സി കടലും കടലാടിയും പോലെ ഡി അത്തും പത്തും പറയുക അപ്പോൾ ഈ ശൈലി എന്നുള്ളത് എല്ലാ മലയാള ചോദ്യപേപ്പറിലും സ്ഥിരമായി കാണുന്ന ചോദ്യമാണ് അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം നിരീക്ഷണത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ സാമാന്യ ജനങ്ങൾ ജന്മം നൽകിയ ചിന്തയുടെ രൂപം ഏതാണ് എ കടംകഥകൾ ബി പ്രയോഗ വ്യാകരണം സി പഴഞ്ചൊല്ലുകൾ ഡി പ്രാദേശിക ഭാഷ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക താങ്ക്